ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുണ്ട് നിക്കോണിൻ്റെ C6 III അല്ലെങ്കിൽ Z6 Mark III ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ക്യാമറയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ക്യാമറയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഫുൾ ഫ്രെയിം മിററലെസ് ക്യാമറ തന്നെയാണ് നിക്കോണിൻ്റെ C6 Mark III എന്ന് പറയുന്ന ക്യാമറ. എന്തൊക്കെയാണ് ഈ ക്യാമറയുടെ പ്രത്യേകതകൾ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ഇത് ഉപകരിക്കും. നിക്കോൺ ആദ്യം പറഞ്ഞിരുന്നത് ജൂൺ അവസാനത്തോടുകൂടി ക്യാമറ കിട്ടും എന്നുള്ളതാണ്. എനിവേ, ജൂൺ അവസാനത്തോടുകൂടി തന്നെ ക്യാമറ കിട്ടുമെന്നാണ് നിക്കോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെയുള്ള മറ്റ് വിശ്വസിക്കാവുന്ന വൃത്തങ്ങളിലും ഒക്കെ പറയുന്നത്. ആക്ച്വലി നിക്കോണിൻ്റെ C6 III വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന, ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള നിക്കോണിൻ്റെ C6 II വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറയുടെ സെൻസർ സൈസ് നോക്കുകയാണെങ്കിൽ 24.5 ആയിരുന്നു സെൻസർ സൈസ് വന്നിരുന്നത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 4K 60 FPS അൾട്രാ ഹൈ ഡെഫിനിഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ലെൻസ് മൗണ്ട് നിക്കോണിൻ്റെ എല്ലാ മിററിലെസിലും ഉള്ളതുപോലെ തന്നെ നിക്കോണിൻ്റെ C mount അല്ലെങ്കിൽ Z mount ആണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഒരു ബാക്ക് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള മിററലെസ് ക്യാമറ സെൻസർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഒക്കെ ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു. 4K വീഡിയോ റെക്കോർഡിങ്ങിനെ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ 4K റെക്കോർഡിങ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയായിരുന്നു നിക്കോണിൻ്റെ C6 II. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിന് അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സിന് ഒക്കെ വേണ്ടിയിട്ട് IBIS അല്ലെങ്കിൽ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചർ ഒക്കെ ഈ ഒരു ക്യാമറയിൽ ഉണ്ടായിരുന്നതാണ്. പ്രധാന കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സോണിയും കനോണും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പം, വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസിങ് സ്പീഡ്, അതുപോലെ തന്നെ ട്രാക്കിങ്, സബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് ഹൈ സ്പീഡിൽ ഫോട്ടോ എടുക്കാനുള്ള എബിലിറ്റി ഒക്കെ ഈ ക്യാമറകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഏതൊരു ബ്രാൻഡ് ഏതൊരു ക്യാമറ ഇറക്കുമ്പോഴും എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള ഒരു ഫീച്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു കാര്യം അവർ ആ ക്യാമറയിൽ കൊണ്ടുവരും. ഇനിവേ, വേൾഡിലെ ആദ്യത്തെ അല്ലെങ്കിൽ പാർഷ്യലി സ്റ്റോക്ക്ഡ് CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. മെഗാ പിക്സലിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് വന്നിട്ടില്ല. 24.5 മെഗാ പിക്സൽ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെയും മെഗാ പിക്സലിൻ്റെ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പറയുവാണെങ്കിൽ നോക്കുന്നത്. ഇനിവേ, വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള, വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന രീതിയിലാണ് ഈ ഒരു എന്താ പറയുക, പാർഷ്യലി സ്റ്റോക്ക്ഡ് സെൻസർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ട്. 120 FPS അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിംസ് പെർ സെക്കൻഡ്, 120 FPS ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോട്ടുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് മിസ് ചെയ്യാത്ത രീതിയിൽ, മൂമെൻറ്റ്സ് മിസ് ചെയ്യാത്ത രീതിയിൽ ഒരു പ്രീ ഷട്ടർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു പ്രീ ഷട്ടർ ഇമേജിങ് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയും ഈ ഒരു ക്യാമറയിൽ നിക്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഷട്ടർ സ്പീഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. 1/16,000 അല്ലെങ്കിൽ 1/16,000 ആണ് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം ഷട്ടർ സ്പീഡ് കമ്പനി പറയുന്നത്. സോണിയുടെ ക്യാമറകളും കാനോണിൻ്റെ ക്യാമറകളും ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പലതരത്തിലുള്ള സബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ക്യാമറകളിലും ഇതൊക്കെയുണ്ട്. എങ്കിൽ തന്നെയും ഡോഗ്സ്, ബേർഡ്സ്, പീപ്പിൾസ്, ക്യാറ്റ്സ്, കാർസ്, പ്ലെയിൻസ്, ട്രെയിൻ, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, അങ്ങനെ എല്ലാ ഐറ്റംസും റെക്കഗ്നൈസ് ചെയ്യാനുള്ള, തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള ഒരു AF എബിലിറ്റി അല്ലെങ്കിൽ ഒരു AF ഡിറ്റക്ഷൻ ഈ ക്യാമറയ്ക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ബാക്ക് ലൈറ്റ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും, അത്യാവശ്യം ലോ ലൈറ്റ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ക്യാമറയ്ക്കുണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ഒരു AI ബേസ്ഡ് ടെക്നോളജി എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇനിവേ, നമ്മൾ ഫോണിലൊക്കെ എന്താ പറയുക, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്കിന്ന് സോഫ്റ്റൻ ചെയ്യില്ലേ, അല്ലെങ്കിൽ സ്കിന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ നമ്മൾ ഇമേജ് ഫിൽട്ടർ അപ്ലൈ ചെയ്ത് കൊണ്ടുവരില്ലേ, അതുപോലെ ഒരു ഓട്ടോ സ്കിൻ സോഫ്റ്റനിങ് ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിക്കോണിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകളിൽ ഇല്ലാത്തതായിട്ട് ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ഓട്ടോ സ്കിൻ സോഫ്റ്റനിങ് ഫീച്ചർ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് C6 II C6 III തമ്മിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഒന്ന് നോക്കാം. എന്താ പറയുക, 24.5 മെഗാ പിക്സലിനാണ് C6 II ഉണ്ടായിരുന്നതെങ്കിൽ C6 III വരുമ്പോൾ 24.5 മെഗാ പിക്സലിൻ്റെ പാർഷ്യലി സ്റ്റാക്ക്ഡ് CMOS സെൻസർ എന്നാണ് കമ്പനി പറയുന്നത്. അത് C6 III വന്നു കഴിയുമ്പോഴത്തേക്കും 120 FPS സ്പീഡ് വന്നിട്ടുണ്ട്. ഓട്ടോ ഫോക്കസിൻ്റേത് ഓൾമോസ്റ്റ് സെയിം ആണ്, 273 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് രണ്ട് ക്യാമറയ്ക്കും ഉള്ളത്. മാക്സിമം ഷട്ടർ സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/8,000 ആണ് C6 II ഉള്ളതെങ്കിൽ C6 III വരുമ്പോൾ 1/16,000, ഒരു 1/16,000 ഈ ഒരു മാക്സിമം ഷട്ടർ സ്പീഡാണ് C6 III വരുമ്പോൾ. അങ്ങനെ പ്രകടമായിട്ടുള്ള ഷട്ടർ സ്പീഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എന്താ പറയുക, ഈ സെൻസറിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രകടമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AI
ഫീച്ചർ പോലത്തെയുള്ള ചില യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചർ, ഈസിലി ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫീച്ചർ ഒക്കെയാണ് നിക്കോണിൻ്റെ 663 അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഫിസിക്കൽ ഡയമെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ സ്മോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറയുടെ ഒരു എന്താ പറയുക, ഒരു ഫീല്, അല്ലെങ്കിൽ അത്ര ഒരു ഹെവിനെസ് ഒന്നും ഈ ഒരു ക്യാമറയ്ക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വീഡിയോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് ഒക്കെ എന്താ ഒരു ഒരു ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇതിനകം തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ഓവർ ഹീറ്റിങ്ങോ അതുപോലെ തന്നെ എന്താ പറയുക, ബാറ്ററി ലൈഫിൻ്റെ ഇഷ്യൂസോ അങ്ങനെ ഒന്നും ആരും പറയുന്നില്ല. വളരെ മികച്ച രീതിയിലുള്ള ഒരു ലോ ലൈറ്റ് പെർഫോമൻസ്, വളരെ മികച്ച രീതിയിലുള്ള ഒരു എന്താ പറയുക, പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് നിക്കോണിൻ്റെ C6 Mark III എന്നാണ് എല്ലാവരും തന്നെ അവകാശപ്പെടുന്നത്. വില നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 200,000 മുകളിലായിരിക്കും ഇതിൻ്റെ ഒരു വില വരുന്നത്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 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 പ്രൈസ് ആകും. ഇപ്പോൾ വരുന്ന എല്ലാ ക്യാമറകൾക്കും തന്നെ ആ ഒരു റേഞ്ച് ആകും എന്നുള്ളതുകൊണ്ട് അത് വളരെ കൂടുതലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് കൂടുതലാണെന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇതിൻ്റെ പ്രൈസ് റേഞ്ച്, അതിൻ്റെ ഫീച്ചേഴ്സ് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സിന്, ഈ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് അത് വർത്താണോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എനിവേ, നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മാത്രം, അല്ലെങ്കിൽ എന്താ പറയുക, കീ ഫീച്ചേഴ്സ് മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒരു ലിസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കാം. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്യാമറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ ഫോർ നൗ.